ചങ്ങനാശ്ശേരി രാജകുടുംബാംഗമായ രാജരാജവർമ്മയുടെയും തിരുവിതാംകൂർ രാജവംശത്തിലെ ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെയും മകനായി 1857 സെപ്റ്റംബർ 25 ശ്രീമൂലം തിരുനാൾ രാമവർമ്മ ജനിച്ചു. പല പരിഷ്കാരങ്ങളും തന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ രാമവർമ്മയാണ് രാജ്യത്ത് ആദ്യത്തേതായ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ 1888 കൊണ്ടുവന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവർ അംഗങ്ങളായുള്ള ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയും മറ്റൊരു ആദ്യ സംരംഭമായിരുന്നു. തപാൽ വകുപ്പ് നവീകരിക്കുകയും 1908 തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിലേക്കും കൊല്ലത്തേക്കും ബസ് സർവീസ് ആരംഭിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം, നീതിന്യായം, സിവിൽ സർവീസ് എന്നീ മേഖലകളിൽ അതിബൃഹത്തായ മാറ്റമാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യ ശുചിത്വ വിഭാഗം തുടങ്ങുകയും ചെയ്തു. കൂടാതെ ഒരു ജീവൻ രക്ഷാ വിഭാഗം ആരംഭിക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി കോളേജ് വിപുലീകരിച്ചതിനെ തുടർന്ന് അതിനോട് ചേർന്നുണ്ടായിരുന്ന സ്കൂൾ വഞ്ചിയൂരിലേക്ക് 1919 മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ 60-ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഈ സ്കൂളിന് അദ്ദേഹത്തിന്റെ തന്നെ പേര് നൽകുകയുണ്ടായി. ശ്രീമൂലം വിലാസം ഹൈസ്കൂൾ, SMB സ്കൂൾ അങ്ങനെയാണ് നിലവിൽ വന്നത്.